ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ ഉറക്കമാണ് ഇന്ന് ഇവിടെ കുറിക്കുന്നത്. അതിനെപ്പറ്റി ട്രൈബൽ വാലി കാർഷിക പദ്ധതി വളരെ ആവശ്യമായിട്ടാണ് ഇതിന് തുടക്കം കുറിക്കാൻ ഇടയായത്. സംസ്ഥാന കൃഷി വകുപ്പ് ഈ ഗവർണർ അധികാരത്തിൽ വന്ന ശേഷം ആദിവാസി മേഖലയിലെ കൃഷി ഒരു പ്രത്യേകമായ പരിഗണന അർഹിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ സംസ്ഥാന കൃഷി വകുപ്പിന്റെ കാർഷിക അവാർഡുകളിൽ പ്രത്യേകമായ ഒരു പരിഗണന ആദിവാസികൾ ചെയ്യുന്ന കൃഷിക്ക് നൽകണമെന്ന് ഈ ഗവൺമെന്റ് 3 കൊല്ലം മുമ്പാണ് തീരുമാനിച്ചത്. അതിനടിസ്ഥാനത്തിൽ ആദിവാസി ഊരുകളിൽ നടക്കുന്ന കൃഷി അതിന് പ്രത്യേകമായ പരിഗണന കൊടുക്കാനും അങ്ങനെ ഏറ്റവും നന്നായി കൃഷി ചെയ്യുന്ന ആദിവാസി ഊരുകൾക്ക് അവാർഡുകൾ ഏർപ്പെടുത്താനും തീരുമാനിച്ചത് കഴിഞ്ഞ 3 കൊല്ലം മുമ്പാണ്. അന്ന് ഏർപ്പെടുത്തിയ അവാർഡിൽ ആദ്യത്തെ അവാർഡ് ഏർപ്പെടുത്തിയപ്പോ ആദ്യമായി അതിന് 3-ാം സ്ഥാനം കിട്ടിയത് ഈ അതിരപ്പള്ളിയിലെ തവളക്കുഴിപ്പാറ ആദിവാസി ഊരുകളായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം കൂടെയാണ് പറഞ്ഞത്. നമ്മുടെ മൂപ്പരക്കാണ് പറഞ്ഞത് തവളക്കുഴി പല ഒരു മൂപ്പരെന്താണ് പറഞ്ഞത്. അപ്പൊ അന്ന് കേരളത്തിൽ ആദ്യമായിട്ടാണ് ആദിവാസി ഊരുകൾക്ക് കൃഷി വകുപ്പിന്റെ അവാർഡ് കിട്ടുന്നത്. അത് കാരണം പലപ്പോഴും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാര് ആദിവാസി ഊരുകളിൽ അങ്ങനെ പോയി കൃഷി കാര്യങ്ങളൊന്നും ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആദിവാസി ഊരുകളിൽ കൃഷി പ്രത്യേകമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ നമ്മുടെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വളരെ ക്ലേശകരമായിട്ടാണെങ്കിലും അവിടെയൊക്കെ പോകാൻ തുടങ്ങി. ആദ്യമായി ആദിവാസി ഊരുകൾക്ക് അവാർഡ് പ്രഖ്യാപിച്ചപ്പോ ആദിവാസി മേഖലയിലെ കൃഷി പരമ്പരാഗതമായിട്ടുള്ള പ്രകൃതിയെ ആശ്രയിച്ചുള്ള പരമ്പരാഗത വിത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക കൃഷിയാണ്. അവിടെ ധാരാളം തരത്തിലുള്ള ആദിവാസികളുടെ തകരായിട്ടുള്ള ഒരുപാട് വിളകൾ അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിന്നാമല മേഖലയിലെ ഒരു ആദിവാസി ഊരാണ് തായണക്കുടി എന്ന് പറയുന്ന ആദിവാസി ഊര്. ആ തായണക്കുടി ആദിവാസി ഊരില് അവിടുത്തെ ആദിവാസി സമൂഹം പലതരത്തിലുള്ള റാഗി തിന കുരക് പോലെയുള്ള ഇനങ്ങളിൽ ഇവിടെ ഒന്നും പ്രചാരത്തിലില്ലാതെ 20-ലധികം റാഗി ഇനങ്ങൾ അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു.